ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കെഎൽ 29 ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ തിലോമിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫംഗ്ഷൻ ആയിട്ടൊന്നും നടന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ 4 മാസം കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ഫംഗ്ഷനായിട്ട് ആരെയും പിടിച്ചുള്ള ഒരു പരിപാടിയായിട്ടല്ല നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ വീട്ടിലുള്ളവരും അമ്മുവിന്റെ വീട്ടിലുള്ളവരും മാത്രമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അന്നേരം അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് അതെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലല്ലോ എല്ലാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യാണ് ഇന്നത്തെ ഈ ഫംഗ്ഷൻ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കാം കാരണം കഴിഞ്ഞ വർഷം നല്ലൊരു സെലിബ്രേറ്റ് ചെയ്യാൻ അച്ഛനുണ്ടായിരുന്ന ആ ടൈമില് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം കോവിഡിന്റെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച അന്നായി ഇതാണ് പ്ലാൻ ചെയ്യാൻ അപ്പൊ ഇന്ന് 27 അതാണ് കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പം 3 വർഷമായി 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് 5 വർഷം കാത്തിരുന്ന് നേർച്ചകളും വഴിപാടുകളും ഹോസ്പിറ്റലിലും എല്ലാമായിട്ട് കിട്ടിയതാണ് ഭയങ്കര ഒരു ഘടന കഥ എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെന്താണ് അതിനെ കുറിച്ചാണ് ഇപ്പം എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് അതും കൂടെ അതിന്റെ കൂടെ ആക്കിക്കൊണ്ടാണ് പിന്നെ വ്ലോഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തോ ആയാലും എല്ലാവരും വീഡിയോയിലേക്ക് വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാച്ച് ഇതാണ് ഞങ്ങളുടെ സ്വകാര്യ അംഗാരം ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 4 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അച്ഛൻ്റെ വേർപാട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയിക്കാണ് അമ്മ എന്റെ അമ്മയാണത് അത് അമ്മുവിന്റെ അമ്മ ഇത് ചേച്ചി എന്റെ പെങ്ങള് ഇത് അളിയിച്ചായി അമ്മുവിന്റെ ആങ്ങള ഇത് ചേച്ചിയുടെ ഇച്ചിരി ബഹളമൊക്കെയാണ് ചേച്ചിയുടെ എല്ലാം മോൻ കിച്ചൂട്ടൻ ഇതാണ്ട് കാർത്തി കാർത്തി ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കാർത്തി പിന്നെ ഫേമസ് ആണ് കാർത്തി കാർത്തി ഇത് സന്ദീപ് അണ്ണൻ ഇതാണ് നമ്മുടെ സ്വന്തം അളിയൻ അളിയച്ചാര് ഇത് അളിയന്റെ മാമൻ എല്ലാവരും ഉണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ് അച്ഛൻ മരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിച്ചിട്ട് 4 മാസം കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു പരിപാടിയല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും പേരെ വെച്ച് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം എല്ലാരും നിങ്ങളും കൂടെ അതെ നിങ്ങളും കൂടെ പോകാം നമ്മളുടെ അന്നേരം കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളും അയ്യോ ഇത് ഹവ കുഞ്ഞ് കണ്ടത് ഗായ്സ് ഇത് ഹവ കുഞ്ഞ് നമ്മുടെ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന നെപ്പിയുടെ മോളാണ് ഹവ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന നമ്മുടെ സന്ദീപണ്ണാണ് കേട്ടോ സന്ദീപണ്ണാണ് കേക്കിന്റെ നമ്മുടെ കേക്കിന്റെ ആള് കോക്കമരം കേക്ക് തിലോമയുടെ കാർട്ടൂൺ കേക്കാണിത് അതുകൊണ്ടാണ് ഈ മോഡൽ ഈ പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്നത് അയ്യോ ജിഷു കുഞ്ഞുണ്ട് അതെ ജിഷു കുഞ്ഞു അങ്ങനെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്റെ അച്ഛൻ ഗൾഫിലാണ് കേട്ടോ ബാബോച്ചൻ ഗൾഫിലാണ് അമ്മൂന്റെ അച്ഛൻ്റെ പേര് ബാബുന്നാണ് ബാബോച്ചൻ ഗൾഫിലാണ് അന്നേരം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഓക്കെ എല്ലാരും വെയിറ്റ് ചെയ്യട്ടോ കോക്കോമനെ കണ്ടിട്ട് പിള്ളേർക്ക് ഒരു സമാധാനമില്ല എങ്ങനെ എങ്കിലും ഒക്കെ കുടുംബപരമ്പരയിലെ ഏറ്റവും ഇനി എല്ലാരും കൊടുക്ക് ശിലോമി കുഞ്ഞിനും കുഞ്ഞുമാവിക്ക് എല്ലാരും കൊടുത്തേ കിട്ടുമോ
കൊള്ളാല്ല റബ്ബർ പോലെ ഇരിക്കുന്നു. അപ്പൊ ചേച്ചി അളിയനും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അവരെല്ലാം മസ്കറ്റിൽ സെറ്റിൽ ആയിരുന്നു. ഈയിടെ ആയിട്ട് റീസെന്റ് ആയിട്ടാണ് അവരിവിടെ വന്ന്. ഇപ്പൊ കൊറോണ വന്നിട്ട് കൊറോണയ്ക്ക് ശേഷമാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റും തൃപ്തിയാണ്. ഒരുപാട് കഴിവുകളുണ്ട്. വരും വരും ബ്ലോഗുകളിൽ ഞങ്ങൾ അതെല്ലാം ആ കഴിവുകളെല്ലാം പുറത്തെടുപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ഭയങ്കര വിഷയമല്ല, നടത്തില്ല. ഭയങ്കര വിഷയത്തിൽ ലോങ്ങി ആണെങ്കിലും ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഒരു ഇൻട്രോ പറയാൻ പറ്റിയില്ലായിരുന്നു. അത് മാത്രല്ല, ആകെ ഈ കണ്ട ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നാമത് ഇവിടെ ഭയങ്കര മഴ പെയ്ത്, പിന്നെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ച് അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത്. അപ്പോഴത്തേക്കും കേക്ക് ഓൾറെഡി മെൽറ്റ് ആവുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി. കാരണം മോന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് ഇനി അത് ഇരുന്ന് കഴിഞ്ഞാൽ പോവോ എന്നുള്ള. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഗ്യാപ്പ് വന്നത്. കാർത്തിയാണ് ചുറ്റുപറ്റി നടക്കുന്നുണ്ട് വീഡിയോ ഫ്രെയിമിനകത്ത്. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് എന്റെ ഫോൺ വേണ്ട കാർത്തി. നമുക്ക് നോക്കാം, ഇവിടെ കേക്ക് ഒക്കെ പിന്നെ പിള്ളേർക്കെല്ലാം കൊടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബലൂൺസ് ഒക്കെ മാക്സിമം പിള്ളേർ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ബലൂൺസ് എല്ലാം പിള്ളേര് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് എല്ലാം ഇവിടെ. പിന്നെ മോള് വേണ്ട അഖിലുമാമിന്റെ കൂടെ. അഖിലുമാമ വന്നേ, ഇതെന്റെ അനിയനാണ് കേട്ടോ. എനിക്ക് ഒരേ ഒരു അനിയനാണ് ഇത്. പ്യാരിലാൽ എന്നാ പേര്, ഞാൻ അഖിലൻ എന്നാ വിളിക്കുന്നത്. അതെ, അഖിലനാന്ന് വീട്ടിലെ പേര്. ഇത് മാമന്റെ മോള്. മാമനെ മതി, മാമനെ. രണ്ടുപേർക്കും, എന്റെ രണ്ട് മക്കൾക്കും ഞങ്ങൾ രണ്ടുപേരില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. മാമനെ മാത്രം. എന്റെ മോന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന മാമനാണ്. മാമൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ സെക്കൻഡ് ഡെലിവറി സമയത്ത് 3 ദിവസം വീട്ടിൽ മോന്റെ ഡെലിവറി എല്ലാം കൊല്ലത്തായിരുന്നു. അപ്പൊ ആ ടൈമില് പിന്നെ ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഉണ്ടല്ലോ പിള്ളേർ രണ്ടുപേർക്കും മാമനെ മതി. ആ രീതിയിലാണ് മാമന്റെ കെയർ. മാമൻ ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല ബ്രോ എന്താന്ന് പറഞ്ഞാൽ മാമന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യം. ഫുഡ് കൈപ്പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എ ക്ലാസ്. അമ്മോ പോലും ഇതുവരെ അതേപോലെ തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ആ രീതി ലെവൽ സാധനം കേട്ടോ. എന്ത് സാധനം ഈ നാട്ടിലെ എന്ത് സാധനമൊക്കെ കഴിക്കാൻ കിട്ടുന്ന അതെല്ലാം ബ്രോ ഉണ്ടാക്കി തരും. കൊല്ലത്തോട്ട് അമ്മ പോണോന്ന് പറയുന്നത് തന്നെ എന്തിനാന്നറിയോ, അഖില മാമനെ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ. ഈ മനുഷ്യരുണ്ടല്ലോ, ഈ മനുഷ്യരുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അഖിലിന്റെ അടുത്ത്. അതെന്തുകൊണ്ടാണെന്നറിയാ ബ്രോ, വീട്ടിൽ കിട്ടാത്ത സാധനം മാമനെ ഉണ്ടാക്കി ചിന്തിക്കാൻ വേണ്ടിട്ട് വിളിച്ചു പറയും. മാമ അല്ല, അഖില മാമ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ എന്റെ മോള് പിന്നെ ഇച്ചിരി ഒരു ടയർഡ് ആയിട്ട് ഈ ഉടുപ്പൊക്കെ ഇട്ട് ആകെ ഇതായിട്ട് നിൽക്കുക. ചൂടെടുക്കുന്നുണ്ട്. അഖില മാമന്റെ കാര്യം ഇതാണ്. ഇതാണ് ഞങ്ങളുടെ സന്ദീപ് മാമന. സന്ദീപ് മാമനാണ് ഇന്നത്തെ കേക്ക്, നമ്മുടെ തിലോമയുടെ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. സന്ദീപ് മാമൻ എന്റെ വല്യമ്മയുടെ മോനാണ് കേട്ടോ. സന്ദീപ് മാമൻ, സന്ദീപ് മാമൻ ഹായ് പറ. സന്ദീപ് മാമൻ ഫോട്ടോ എടുക്കുന്നതിന്
നന്ദി മാമ കേട്ടോ. എനിക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്, പുള്ളിക്കാരൻ അനി അനിയത്തി ഉണ്ട്, അവള് കോട്ടയത്ത് വർക്ക് ചെയ്യാ കേട്ടോ. നമ്മുടെ സ്വന്തം മാവച്ചമ്മ. അപ്പൊ ഇതെന്റെ അമ്മ കേട്ടോ, ഇതെന്റെ അമ്മയാണ്. അമ്മ ഇവിടെ ഷൈ ആണ്. അമ്മ എനിക്ക് തോന്നുന്നു ത്രിലോമിയുടെ കൂട്ടിട്ട് ഷൈ ഉള്ള ടൈപ്പാണ്. ത്രിലോമി അതായത് ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതെ അതെ അതെ. അപ്പൊ അമ്മ ഇച്ചിരി ഷൈ ആണ്. ഇതാണ് എന്റെ അമ്മ. അമ്മയുടെ പേര് മാവാച്ചി, ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. അല്ലാതെ സുജമ്മ. പിന്നെ എന്റെ അച്ഛനുണ്ട്. അച്ഛൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ഇനി നെക്സ്റ്റ് മന്ത് വരുത്തതേ ഉള്ളു. അപ്പൊ അച്ഛന് ഭയങ്കര വിഷമം. കുഞ്ഞിന്റെ ഒരു ബർത്ത്ഡേക്കും അച്ഛന് നിക്കാൻ പറ്റിയിട്ടില്ല. ഇനി മോളുടെ ജൂലൈയിലാണ്. അന്നത്തേക്ക് കാണും, അച്ഛൻ കാണും, അന്നത്തേക്ക് കാണും. ട്രാവൽ ഉണ്ട് കേട്ടോ. അതേ അനുഗ്രഹിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പൊ നമ്മള് നല്ല രീതിയിൽ എന്താ അച്ഛനുമായിട്ടൊക്കെ ട്രാവൽ ഇവിടെ ഭയങ്കര അലങ്കോലമാണ്. ഇമാരും മൂന്നെണ്ണം തന്നെ. ഇമാരും പിന്നെ സെയിം പ്രായമായതുകൊണ്ട്, രണ്ടുപേരും സെയിം പ്രായമായതുകൊണ്ട് ഭയങ്കര കളിയാണ്. ഇമ്മാരായിരിക്കും ഒരു ബെസ്റ്റ് കമ്പനി ആയിരിക്കും കേട്ടോ. വളർന്നു വരുമ്പോ ഉള്ള രണ്ടെണ്ണം ഇമ്മാർ രണ്ടും ആയിരിക്കും ലോകം കീഴടക്കാൻ പോകുന്നത്. അളിയനൊളിയും കസിൻസ്. ഇനി ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. ഇനി നമ്മുടെ സ്വന്തം ചേച്ചി, സ്വന്തം ചേച്ചി ആൻഡ് അളിയൻസ്. അളിയൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബിസിനസ് എന്റർപ്രണറാണ്. പല രീതിയിലുള്ള ബിസിനസ്സാണ് അളിയൻ ചെയ്യുന്നത്. അളിയൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 7 മാസം വന്ന് കൊറോണയുടെ വിഷയം കാരണം അവിടുത്തെ ഒരു ചെറിയ മസ്കറ്റിൽ ഒരു ചെറിയ ജോലിയുടെ വിഷയം വന്നിട്ട് വന്നേ. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് അളിയൻ കാണിക്കുന്ന പരിപാടികൾ എന്റെ പൊന്നു ബ്രോസ് ജീവിതത്തിൽ നാട്ടുകാരെ വരെ കണ്ട് ഞെട്ടിപ്പോയി. അതേപോലുള്ള ബിസിനസ്സുകളാണ് അളിയൻ ചെയ്യുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരിത്തിരിയുന്ന ഐഡിയയിൽ അളിയൻ ചെയ്യുന്ന എല്ലാം ബിസിനസ് മൈൻഡ്, ബിസിനസ് ഐഡിയ, എല്ലാ ഐഡിയ അളിയന്റെയാണ്. അമ്മ 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 ഉണ്ട്. അമ്മ ഇരിക്കുന്നു. അമ്മ ചിന്താവിഷ്ടയായ ശ്യാമള കേട്ടിരിക്കുകയാണ്. അമ്മ ചിന്തിച്ച് കുഞ്ചൊക്കെയായിട്ടിരിക്കുക. അമ്മ അമ്മ ഇതിന്റെ ഒരു കാര്യമാണ് ചേട്ടൻ. എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നത്? വന്നോ വിശന്നിട്ടോ? അമ്മ അമ്മ വിഷമ വിശന്ന് വിശന്ന് വിളിച്ചിരിക്കും അല്ലേ? ഞങ്ങള് രണ്ട് ഷോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിട്ടാണ്. എല്ലാരും പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാരുമായിട്ട് ഇനി സംസാരിച്ചല്ലേ, ഇത് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഞങ്ങളുടെ സ്വന്തം മമ്മി. ഞങ്ങളുടെ സ്വന്തം മമ്മി പാട്ട് പാടും കേട്ടോ. പാട്ട് പാടും, ഡാൻസ് കളിക്കും, നൃത്തം ചെയ്യും മമ്മി. അങ്ങനെ പല കുച്ചുപിടി, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. എല്ലാ വഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ചേച്ചി സത്യത്തിൽ പറഞ്ഞ കേട്ടോ, ചേച്ചി ഒരുപാട് കലാ വാസന ഉള്ള ഒരാളാണ്. എഴുതും, വായിക്കും, പിന്നെ കവിത ചൊല്ലും. അല്ല കലാവാസന അല്ല, സോറി, വായിക്കും, എഴുതും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ചേച്ചിക്ക്. എല്ലാ ടിക്ടോക്കിനകത്ത് ഒരുവിധം ഒരു ഫെമിലിയർ ആണ് ചേച്ചി. ചേച്ചിയുടെ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. അതിന് പ്രത്യേകം പെയ്ഡ് ആയിട്ട് ചെയ്യത്തോളെന്ന് പറഞ്ഞു. അതായത് ഒരു വീഡിയോക്ക് ഇത്ര രൂപ 500 വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാത്തത്. അതിനുശേഷം നമ്മൾ വീഡിയോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പൈസയുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ധാരണ ആയതിനു ശേഷം അളിയനാണ് അതിന്റെ ബിസിനസ് എന്റർപ്രണർ. അളിയനാണ് ഒരു വീഡിയോക്ക് എത്ര രൂപയാണ് അളിയൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇതുവരെ ഇടാത്തത്. എന്തായാലും വീഡിയോ നമുക്ക് മാളൂസ് മാളൂസ് എന്തുമായാലും നമ്മുടെ ചാനൽ നിങ്ങൾ മാക്സിമം വളർത്തി തരണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ കാർത്തിക് കൊണ്ട് ഗുമ്മന്നും കൊണ്ട് അടി. നീ എന്ത് പറ? നിന്റെ എന്ത് പറ? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മുടെ ഫാമിലി വ്ലോഗ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഫാമിലി ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആദ്യം ലൈക്ക് ചെയ്യുക. അതുവരെ ബൈ, ഗുഡ് നൈറ്റ്.